തിരുവനന്തപുരം തുളിക്കോട് പഞ്ചായത്തിലെ യോഗത്തിനിടെ കോൺഗ്രസ് സംഘം ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. യോഗത്തിൽ തീരുമാനിക്കാത്ത കാര്യങ്ങൾ മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇദ്ദേഹത്തെ പോലീസ് എത്തി മാറ്റിയിട്ടുണ്ട്. തുളിക്കോട് പഞ്ചായത്ത് യോഗത്തിനിടെ ഉണ്ടായ ദൃശ്യങ്ങളാണ് കണ്ടത്. സഹൽ സി മുഹമ്മദ് ചേരുന്നുള്ള വിശദാംശങ്ങളുമായി. സഹൽ, ദേഹത്ത് പെട്രോൾ ഒഴിച്ചതാരാണ്, ഒപ്പം ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണമെന്ത്? ഇത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് തുളിക്കോട് ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്ത് യോഗത്തിലാണ് ഇതിപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. കോൺഗ്രസിന് തന്നെ അംഗവും ഒപ്പം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ അംഗമാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അൻസർ തോട്ടുമുക്കാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഈ ഡയസിലോട്ട് കയറുകയും കോൺഗ്രസ് അംഗങ്ങൾ കയറുകയും അൻസർ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ അംഗങ്ങൾ ബെഞ്ചിലും ഈ ഡയസിലുമൊക്കെ വടികൊണ്ടടിച്ച് ബഹളമുണ്ടാക്കുന്നത് അടക്കം കാണാവുന്നതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു വാക്കേറ്റത്തിന്റെയും കയ്യാങ്കളിയുടെയും വക്കിലേക്ക് യോഗം എത്തി. ഒപ്പം ദേഹത്ത് പെട്രോൾ ഒഴിക്കുകൂടി ചെയ്തതോടുകൂടി ഒരു സുരക്ഷാ പ്രശ്നവുമായി മാറി. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് എത്തി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ഈ പഞ്ചായത്തിൽ തുടരുകയാണ്. സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം യോഗത്തിൽ തീരുമാനിക്കാത്ത കാര്യങ്ങൾ പക്ഷേ യോഗത്തിന്റെ മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നു എന്ന് കാട്ടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതിന്റെ പഞ്ചായത്തിന്റെ വിശദീകരണം എന്നുള്ള തരത്തിൽ പ്രസിഡന്റിനെ ബന്ധപ്പെട്ടെങ്കിലും പക്ഷേ അദ്ദേഹം ആലോചിച്ച ശേഷം പിന്നീട് ഒരു മറുപടി നൽകാമെന്ന പ്രതികരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശ്രാവൺ, തിരുവനന്തപുരം തുളിക്കോട് പഞ്ചായത്ത് യോഗത്തിനിടെയാണ് അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ച കോൺഗ്രസ് സംഘത്തിന്റെ പ്രതിഷേധം ഉണ്ടായത്. പോലീസ് എത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. സഹസി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.